ക്രിസ്തുമസ് കാലമായാൽ നക്ഷത്രങ്ങളും കേക്കുകളും വസ്ത്രങ്ങളും വിപണിയിലെത്തിക്കാൻ വ്യാപാരികൾ ശ്രമിക്കുമ്പോൾ അതേ ക്രിസ്തുമസ് വിപണി ലക്ഷ്യമിട്ട് മത്സ്യങ്ങളെ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ചേലക്കര പരക്കാട് സ്വദേശി തറമറ്റത്തിൽ രാജനും കുടുംബവും വാർത്ത കാണാം ചേലക്കര പരക്കാട് തറമറ്റത്തിൽ രാജനാണ് തൻ്റെ പുരയിടത്തോട് ചേർന്ന് മത്സ്യകൃഷി നടത്തി നടത്തിവരുന്നത് ആസാം വാള നട്ടർ ഫിലോപ്പിയ എന്നീ മത്സ്യങ്ങളാണ് കൂടുതലായും രാജൻ വളർത്തി വരുന്നത് മുൻപ് പല ഭാഗത്തു നിന്നും കച്ചവടക്കാർ മൊത്തമായി ഇവിടെ നിന്നും മത്സ്യം കൊണ്ടുപോകാറുമുണ്ട് എന്നാൽ ഇപ്പോൾ ക്രിസ്തുമസ് വിപണി ലക്ഷ്യമിട്ട ആവശ്യക്കാർ ആര് വന്നാലും തത്സമയം തന്നെ കുളത്തിൽ നിന്നും മത്സ്യം പിടിച്ചു നൽകും കേരള സർക്കാരിന്റെ ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി ചേലക്കര ഗ്രാമപഞ്ചായത്തും വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായാണ് ആസാംവാള മത്സ്യകൃഷിക്കും രാജൻ കൈകോർത്ത് വിജയം കൈവരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ വി മനോജ് കുമാർ മത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സുഭിക്ഷ കേരളം രണ്ടായിരത്തി ഇരുപതിൻ്റെ ഭാഗമായി ഇന്ന് പാലക്കാട് രാജേരൻ്റെ സ്ഥലത്ത് മത്സ്യം വിളവെടുക്കുകയാണ് ഈ ലോകത്ത് കോവിഡ് നയൻ്റീൻ എന്ന മാറാരോഗം പിടിപെട്ടപ്പോൾ നമ്മുടെ സർക്കാർ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അധികം ശ്രദ്ധിച്ചത് നമുക്കാവശ്യമായ ഭക്ഷണം നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സുഭിക്ഷ കേരളം എന്ന പദ്ധതി നമ്മുടെ സർക്കാർ ആസൂത്രണം ചെയ്തത് അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ മറ്റു നമ്മളോട് ചേരാൻ ഉദ്ദേശിക്കുന്ന എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് കർഷകരെയും കൂട്ടിയിണക്കിക്കൊണ്ടാണ് സുഭിക്ഷ കേരളം എന്ന പദ്ധതി സർക്കാർ ആസൂത്രണം ചെയ്തത് അതിൻ്റെ ഭാഗമായി ചേലക്കര പഞ്ചായത്തിനകത്ത് സുഭിക്ഷ കേരളം മീൻ വിളപ്പെട മീൻ വിളവെടുപ്പിൻ്റെ ആദ്യത്തെ ഒരു പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ഇതിന് പഞ്ചായത്തും ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് ഫിഷറീസ് വകുപ്പ് പ്രൊമോട്ടർ ജയചിത്ര അധ്യക്ഷത വഹിച്ച പരിപാടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ നിത്യ തേലക്കാട്ട് മുൻ വാർഡ് മെമ്പർ ഗിരീഷ് വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ എം കെ വിജയൻ തുടങ്ങിയവർ വിളവെടുപ്പ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു നക്ഷത്രങ്ങളും കേക്കുകളും വസ്ത്രങ്ങളും ക്രിസ്തുമസ് വിപണി കീഴടക്കുമ്പോൾ മത്സ്യങ്ങളും അക്കൂട്ടത്തിൽ കീഴടക്കാൻ തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് രാജനും കുടുംബവും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ മത്സ്യ കർഷകനാണ് രാജൻ ടി വി അവർക്ക് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് മത്സ്യക്കുഞ്ഞുങ്ങളോളം ബയോസെക്കേഡ് കുളങ്ങളിലെ ആസാംവളം മത്സ്യകൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ആറായിരത്തി അഞ്ഞൂറ് മത്സ്യ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ഫിഷറീസ് നിന്ന് കൊടുത്തത് അതിൻ്റെ ഈ സബ്സിഡി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് പുള്ളിക്ക് പാസ്സായിട്ടുണ്ട് ആള് നല്ല രീതിക്ക് കൃഷി ചെയ്യുന്നൊരു ഫാർമർ തന്നെയാണ് ഒരു പത്ത് ടൺ മത്സ്യങ്ങളോളം ഇന്ന് വിളവെടുപ്പ് നടത്തുന്നുണ്ട് ഈ കൃഷി രീതി വളരെ അധികം നല്ല രീതിയിൽ നടത്തി നമ്മുടെ ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ല ഭക്ഷണം വിള വിഷരഹിതമായ ഭക്ഷണം എത്തിക്കുക എന്ന ഗവണ്മെൻറ്റിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ ഇതിലേക്ക് വളരെയധികം പ്ര നല്ല പ്രവർത്തനം കാഴ്ച വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ മത്സ്യം ഈ ഈ വാർഡിലും തൊട്ടടുത്ത വാർഡുകളിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ രാജേട്ടന് പ്രത്യേകം അഭിനന്ദനങ്ങൾ മുൻ മെമ്പർ പറഞ്ഞതിൻ്റെ പ്രകാരമായിട്ട് കഴിഞ്ഞ വർഷം മുതൽ ഞാനിവിടെ ആവശ്യമുള്ളവർക്ക് പിടിച്ചു കൊടുക്കുകയാണ് ലൈവായിട്ട് പിടിച്ചു കൊടുക്കുന്നുണ്ട് മെമ്പറാണ് അതിന് എന്നെ ഇതാക്കിയത് എന്നോട് പറഞ്ഞു ഈ മത്സ്യം ഒന്നിച്ച് നിങ്ങൾ കൊടുക്കരുത് ഇവിടെ നമ്മുടെ നാട്ടിൽ വിഷമില്ലാത്ത മത്സ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ആവശ്യമുള്ളവർക്ക് വരുമ്പോൾ പിടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു അഞ്ചാറ് ടൺ മത്സ്യം വിറ്റു നമുക്കൊരു അഞ്ചു രണ്ട് ലക്ഷം രൂപകളും കഷ്ടി ഇരുന്നൂറ് രൂപയുടെ റേഞ്ചിലാണ് നമ്മളിപ്പോൾ മത്സ്യം കൊടുത്തോണ്ടിരിക്കുന്നത് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും പൈസ കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ അവർ പകുതി പൈസയ്ക്കാണ് കൊണ്ടുപോകുക നൂറ് രൂപയാണ് നമുക്ക് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ കിട്ടുക നമ്മൾ റീറ്റെയിൽ ആകുമ്പോൾ ഇത് ബുദ്ധിമുട്ടിയാലും നമുക്ക് അതിനുള്ള ഗുണുണ്ട് നമുക്കൊരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ചിലവ് വന്നാലും ബാക്കി നമുക്ക് ലാഭമാണ് മത്സ്യകൃഷി എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയാം പി വി സമീർ റൈറ്റ് വിഷൻ ചേലക്കര